അടിയന്തരാവസ്ഥയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് നിരവധി പോലീസുകാർ ചുറ്റുനിന്ന് തരിപ്പ് തീരും വരെ അടിച്ചു വീഴ്ത്തിയിട്ടും ഓരോ വീഴ്ചയിലും ചാടി എണീറ്റ് ഇംഗ്ലാവ് വിളിച്ച മനുഷ്യന്റെ പേരാണ് പിണറായി വിജയൻ. ലോക്കപ്പിലെ ചോരയിൽ കുളിച്ച ഷർട്ടുമായി നിയമസഭയിൽ വന്ന പോലീസ് മന്ത്രി കരുണാകരന്റെ മുഖത്ത് നോക്കി, എന്റെ നട്ടെല്ല് നിങ്ങൾക്ക് ചവിട്ടി ഓടിക്കാൻ പറ്റും, പക്ഷേ നിങ്ങളുടെ മുൻപിൽ നട്ടെല്ല് വളയ്ക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ ധീരന്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ. കലാപനാളിൽ മാറാട് കടപ്പുറത്ത് തന്നെ തടയാൻ കുമ്മനത്തിന്റെ നേതൃത്വത്തിൽ വന്ന RSS കാരോട് മാറി നിൽക്കട എന്ന് ഗർജിച്ച് മുന്നോട്ട് പോയ മിന്നൽ സഖാവാണ് പിണറായി വിജയൻ. ഉടുക്ക് കൊട്ടി കൊല്ലനെ പേടിപ്പിക്കാൻ വരല്ലേ, ഇത് ജനുസ് വേറെയാണ്. ബിരിയാണി ചെമ്പും ചുമലിൽ നേറ്റി കൃഷ്ണരാജ് എന്ന പൊട്ടൻ വക്കീലിനെയും അതിയാൻ വിഭാവനം ചെയ്ത തിരക്കഥയെയും തലയിലേറ്റി നടന്നവരൊക്കെ ഇപ്പോൾ പിണറായി വിജയന്റെ സുരക്ഷയിൽ കടിച്ചു തൂങ്ങുകയാണ്. വേറെ വഴിയില്ല. ആ തിരക്കഥയിലെ പ്രധാന കഥാപാത്രം BC ജോർജ് മുങ്ങിയിരിക്കുന്നു. നടിയാണേൽ അസ്വസ്ഥതയും മാനസിക വൈകല്യവും പ്രകടിപ്പിക്കുന്നു. പൊട്ടൻ വക്കീലും ഒളിത്താവളം തേടുന്നു. തിരക്കഥ പൊളിഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ കടിച്ചു തൂങ്ങാൻ? സഹതാപം തേടിയാണ് നടിക്ക് തലകറക്കം വന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയിലെ ആരോപണങ്ങൾ കാറ്റുപിടിക്കാതെ വന്നതോടെ വിങ്ങലും ബോധക്ഷയവുമായാണ് സ്വപ്ന കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അഭിഭാഷകൻ കൃഷ്ണരാജിനെതിരെ മതവിദ്വേഷത്തിന് കേസ് എടുത്തതിന്റെ പേരിലായിരുന്നു വിങ്ങിപ്പൊട്ടൽ. കഴിഞ്ഞയാഴ്ച സ്വപ്ന പൊട്ടിത്തെറിച്ചത് സരിത്തിനെ പോലീസ് കൊണ്ടുപോയപ്പോൾ അത് നമ്മളെല്ലാം ലൈവായി കണ്ടതാണ്. 1.5 വർഷത്തോളം വിവിധ ഏജൻസികളുടെ മാറി മാറിയുള്ള ചോദ്യം ചെയ്യലിനും ജയിൽവാസത്തിനും വിധേയായ ഒരാളാണ് അഭിഭാഷകനെതിരായ കേസിൽ നിയന്ത്രണം വിട്ടതെന്ന് ഓർക്കണം. മുമ്പ് സ്വപ്നയുടെ അഭിഭാഷകരായിരുന്ന പലരും വക്കാലത്തൊഴിഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഹിന്ദു തീവ്രവാദി എന്ന് സ്വയം അവകാശപ്പെടുന്ന കൃഷ്ണരാജ് വക്കാലത്ത് ഏറ്റെടുത്തത്. ഇപ്പോൾ വീണ്ടും ട്വിസ്റ്റായി. ഇതിൽ മുഖ്യമന്ത്രിയും ഇടപെട്ടില്ല, നികേഷ് കുമാറും ഇടപെട്ടില്ല അത്രേ. ഇപ്പോൾ വില്ലൻ ഷാജ് കിരണായി. ഇതൊന്നും അറിയാതെ യൂത്തന്മാർ തെരുവിൽ കിടന്ന പോലീസിന്റെ കയ്യിൽ നിന്നും അറഞ്ചം പുറഞ്ചം അടിമേടിച്ച് കൂട്ടുകയാണ്. കാണുമ്പോൾ ചിരിയാണ് വരുന്നത്.